কেন এরা না পক্ষে যে অনেকে আমরা মুলেন কারণ সাধিছিলা সময়তিনতে ഒരു লিমিটে কারণമാണ് ഇഞ്ചി രസല്ലേ അവിടെക്കെ കാണാൻ പക്ഷെ എനിക്ക് ഇതിന്റെ ഈ സ്ഥലത്തെ ഞാൻ വന്നിട്ടുള്ള പോലെ ഞാൻ ഇവിടെക്കെ കണ്ടിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് നിന്റെ വെറും തോന്നലല്ല അത് സത്യമാണ് അങ്ങനെ റൂമിലെത്തുന്നു റൂമിലെത്തിയ ശേഷം ജിയോണ് ബാൽക്കണിയിൽ നിന്ന് വെളിയിലേക്ക് നോക്കുകയാണ് നമ്മുടെ ജീനയും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു നീ എന്താ നോക്കുന്നത് നീ എപ്പോഴും ഇവിടെ നിൽക്കുന്ന കാണാൻ അതൊക്കെ നിന്റെ വെറും തോന്നലുകളായിരിക്കും റൂമിലിരുന്ന് ജിയോണ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അത് നമ്മുടെ ജീനെ ശ്രദ്ധിക്കുന്നു നീ എന്താണ് ആലോചിക്കുന്നത് അത് പിന്നെ നീ പറഞ്ഞ പുസ്തകമില്ലേ എന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ കിങ്ങിനെ പ്രണയിച്ച രാജകുമാരി ആ പുസ്തകത്തിലെ ഞാൻ അവസാനമായി വായിച്ചു നിർത്തിയത് ആ ഫേറ്റ് ഡ്രാഗൺ കിങ്ങിനെ ചതിക്കുന്നതായിരുന്നു എന്തിനാണ് ആ ഫേറ്റ് ഡ്രാഗൺ കിങ്ങിനെ ചതിച്ചത് അതുകൊണ്ട് ആ ഫേറ്റിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്തിനാണ് ചതിച്ചത് എന്ന് ചോദിച്ച ഫിയോണ റാണിക്കുള്ളത് ഇൻസോൾ തന്നെയാണ് അതിന് പ്രധാന കാരണം എന്തെന്നാൽ ആ ഇൻസോൾ കിട്ടിയ ഈ മൂന്ന് ലോകം അവന്റെ കൈക്കുള്ളിലാകും അതവനറിയാം അതുകൊണ്ടാണ് അവൻ ചതിച്ചത് എന്നാൽ അവനൊരു കാര്യം മാത്രം അറിയില്ലായിരുന്നു ആ ഇൻസോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതുതന്നെയാണ് അവന്റെ വിധി എടുത്തത് റാണിയാണ് ഡ്രാഗൺ കിങ്ങിനെ ശക്തി നിയന്ത്രിക്കുന്നത് എന്ന കാര്യം അവനറിയാം എന്നാൽ റാണി സ്വയം മനസ്സോടെ ആ ഇൻസോൾ ഡ്രാഗൺ കിങ്ങിന് നൽകിയാൽ പിന്നെ ആർക്കും ഡ്രാഗൺ കിങ്ങിനെ തടയാൻ സാധിക്കില്ലെന്നും അറിയാം പക്ഷെ അത് അവനറിയില്ലായിരുന്നു അതാണ് അവൻ പിന്നെ എന്താണ് ഉണ്ടായത് ആ ഫേറ്റ് അവന് എന്ത് പറ്റി ആ ഫേറ്റ് മരിച്ചു ആ സംഭവത്തോടെ ഫിയോണ റാണിയും മരിച്ചു എങ്ങനെ എന്താണെന്ന് സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് ഫേറ്റ് ഡ്രാഗൺ കിങ്ങിന്റെ ശക്തി അവനിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ ഇൻസോൾ എന്നത് അവന്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചിരുന്നു ഡ്രാഗൺ കിങ്ങിനാണ് അവൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം അവൻ മറന്നുപോയി ആ സംഭവത്തിൽ ഡ്രാഗൺ കിങ്ങിന് ധാരാളം മുറിവുകളേറ്റിരുന്നു ഡ്രാഗൺ കിങ്ങിന്റെ കുറച്ച് ശക്തികളൊക്കെ ക്ഷയിച്ചും പോയിരുന്നു